ഹലോ ഗായ്സ്, പൊളി 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 കേട്ട പൊളി ചിന്ന പൊളി ഗായ്സ്, പൊളിക്കാനും പൊളിച്ചെടുക്കാനായിട്ടിരുന്നു ഫ്രാങ്ക്ലിനായിട്ടാണ് ഗായ്സ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് അപ്പൊ ജിമ്മിൽ കുറച്ച് നേരം വർക്കൗട്ടൊക്കെ ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണ്. നമ്മൾക്ക് എന്തായാലും ഇനി തിരിച്ച് വീട്ടിൽ പോകണം, കാരണം അവിടെ ലാമർ വിളിക്കുന്ന കാര്യത്തിന് വിളിക്കുന്ന ചോദിക്കട്ടെ ഗൈസ്. അപ്പൊ ലാമർ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് നീ എന്തായാലും ചിൻചാൻ്റെയും പിൻചാൻ്റെയും അടുത്തോട്ട് പോകും, അവന്മാർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതാണ് ലാമർ വിളിച്ച് പറഞ്ഞത്. അവന്മാരെന്തോ എന്നെ വിളിച്ചായിരുന്നു, ഫ്രാങ്കലിനെ വിളിച്ച് കിട്ടുന്നില്ല, എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ ജിമ്മിൽ പോകുന്ന രീതിക്ക് എന്തായാലും എൻ്റെ മൊബൈലിൽ സ്വിച്ച് ഓഫ് ചെയ്യും, അപ്പൊ പിന്നെ കിട്ടൂല. ഇപ്പോഴാണ് ഒന്ന് സ്വിച്ച് ഓഫ് മാറ്റിയത്. അപ്പൊ ഫസ്റ്റ് വന്ന കോൾ ഇവൻ്റെയാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇനി അവന്മാരുടെ അടുത്തോട്ട് പോകാം, അവന്മാർക്ക് എന്തോ പ്രശ്നം ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. സിറ്റിയിലാണ് മുടിഞ്ഞ ട്രാഫിക്കാണ്, എന്താണെന്ന് അറിയത്തില്ല. ഇപ്പായിട്ട് എന്താണെന്ന് അറിയില്ല, ഫെസ്റ്റിവൽ വല്ലതും നടക്കുന്നുണ്ടോ? ഭയങ്കര ട്രാഫിക്കാണ്. എനിക്കാണെങ്കിൽ ഇവന്മാരൊന്ന് ഓൺ അടിച്ചാലും വഴി പോലും മാറത്തില്ല. അവിടെ ചിഞ്ചാനും മിഞ്ചാനും വേഷം നിട്ടാ തോന്നുന്നു ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഡ്രൈവിങ്ങിന്റെ ഇടയിൽ ഫോൺ എടുക്കൂല, മാറിയില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം. ഓ, ഇതിപ്പോ എന്താണ് ചിഞ്ചാനെ പാറ, എന്താ കാര്യം? എന്ത് സോംബീസ് ഇറങ്ങിയിരുന്ന? ഞാനിപ്പോ ടൗണിലായിരുന്നല്ലോ, അവിടെ ആരും അങ്ങനെ സോംബി പോലായിട്ടൊന്നും തോന്നിയില്ലോ. നിനക്ക് വേറെ തോന്നായിരിക്കും, ഞാനിപ്പോ അങ്ങോട്ട് വരാം. എന്റെ പൊന്നു പ്രാങ്കലിനെ ഇപ്പൊ ഒന്നും ആയിട്ടുണ്ടാവില്ല, ഏതൊരു പട്ടു വഴിയാണ് പകർന്നത്. വേഗം ഇങ്ങോട്ട് വാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കണം എന്തെങ്കിലും. ഇവിടുന്ന് എസ്കേപ്പ് ആവണ്ടേ? സോംബി ഒക്കെ വന്ന് കടിച്ചു കഴിഞ്ഞാൽ താഴെ കെത്തുപോ, നമ്മള് സോംബി ആവും. എനിക്ക് പേടിയാവുന്നു പ്രാങ്കലിനെ, വേഗം ഇങ്ങോട്ട് വാ. ഓഹോ, ഒരു നായയിലൂടെ പകർന്നാണല്ലേ. ഓക്കെ ഓക്കെ, അപ്പോ നമുക്ക് ഇവിടുന്ന് വിടേണ്ടി വരുമല്ലോ ചിഞ്ചാൻ. ഇപ്പൊ എന്താ ചെയ്യാ, ഞാനിപ്പോ എന്തായാലും അങ്ങോട്ട് വരാം, എന്നിട്ട് തീരുമാനിക്കാം. ഞാൻ വയ്ക്കില്ല. അപ്പൊ ഞാനെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ എത്തിയിട്ട് ഒന്നും കാണാനില്ല ഗൈസ്. അപ്പൊ നമ്മുടെ ചാനൽ റോട്ട് 10K ഗൈസ്, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്ത അപ്പടി ചാടി ചാടി ഒന്ന് നിൽക്കുക കേട്ടോ. അതുകൊണ്ട് പറഞ്ഞാണ് ഗൈസ്, ഇവിടെ തന്നെ രണ്ടുപേരും എന്തായാലും നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്കന്മാരോട് ചോദിക്കാം, എന്താ പ്രശ്നം? ഒന്ന് സൂമിയുടെ കാര്യം എന്താ ചോദിക്കാം. എടാ ചിഞ്ചാൻ, എന്താണ് പ്രശ്നം? ഇവിടെ ഒന്നും സൂമ്പി ഒന്നുമില്ല, ഞാനിപ്പൊ ആ വഴിയല്ലേ വന്നത്. നീ എന്താ ഈ പറയണത്? എനിക്ക് ന്യൂസ് കിട്ടി, അത് പട്ടി ആരോ കടിച്ച, ആ പട്ടി വഴി സൂമ്പി പകർന്നിരിക്കുകയാണ്. സൂമ്പി ആയിരിക്കുകയാണ് ഒരാള്, അയാളെല്ലാവരും പോയി കടിച്ചോണ്ടിരിക്കാണ്. ഇപ്പൊ പകരും, നമുക്ക് എന്തായാലും ഇവിടെ എസ്കേപ്പ് ആവാം. എന്തായാലും ഒന്ന് മൈക്കിളിനെ വിളി. അത് ശരിയാണ് കേട്ടോ ഗൈസ്, ഇവിടെ സൂമ്പിയൊക്കെ പകർന്നെ കുറച്ച് ടൈം എടുക്കൂലേ, ഇതൊന്ന് പെട്ടെന്ന് വരാൻ വേറെ ഇതൊന്നും അല്ലല്ലോ. അപ്പൊ എന്തായാലും നമുക്കൊന്ന് മൈക്കിളിനെ വിളിക്കും, പറഞ്ഞ പോലെ നമുക്ക് മൈക്കിളിനെ വിളിച്ചു നോക്കാം. മൈക്കിളിനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയ കാണും ഇവിടുന്ന് രക്ഷപ്പെടാനുള്ളത്. നമുക്ക് എന്തായാലും മൈക്കിളിനെ ഒന്ന് വിളിച്ചു നോക്കണം. എങ്ങോട്ട് ചെയ്യുന്നുണ്ട്? റിങ് ചെയ്യുന്നുണ്ട്. എടുത്താൽ മതിയായിരുന്നു. മൈക്കിളെ ഒന്ന് ഇട്, മൈക്കിളെ ഒന്ന് ഇട്, 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 ഇട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ മൈക്കിൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ വീട്ടിൽ ഒരു ഹെലികോപ്റ്റർ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഹെലികോപ്റ്റർ എന്തായാലും വേറൊരു രാജ്യത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്റെ വീട്ടിൽ ആ ഹെലികോപ്റ്റർ എടുത്തിട്ട് നീ അങ്ങോട്ട് പോവാ, ഞാൻ ലൊക്കേഷൻ അയച്ചു തരാമെന്നാണ് മൈക്കിൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് മൈക്കിളിന്റെ അടുത്തോട്ട് പോകണം. അതിനുമ്പോ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങി സിറ്റിയിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വരാം. ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരാം ഗൈസ്. അപ്പൊ ഞാൻ സിറ്റിയിലുള്ള ഒരു ഹോട്ടലിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു റിസോർട്ട് പോലത്തെ ഉള്ള ഹോട്ടലാണ്, റിസോർട്ടിന്റെ ഉള്ളിലുള്ള ഹോട്ടലാണ്. ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ ആർക്കും അങ്ങനെ സൂമ്പി വാറ്റതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ കാണുമ്പോ ഇവിടെ സൂമ്പി വന്നതോ സൂമ്പിയുടെ കാര്യം ഒരു ടോക്കും ഒന്നും ഇല്ല. ന്യൂസിലെങ്കിലും ഒന്നും ഇല്ല ചേട്ടാ, സൂമ്പി ഇവിടെ ഇറങ്ങിയല്ല ന്യൂസ് വല്ലതും കേട്ടോ. നീ ആരോടും പറയണ്ട, ഞാൻ ആ ന്യൂസ് അങ്ങ് അറിഞ്ഞായിരുന്നു. വാട്സപ്പിലൂടെ വന്നത്, വാട്സപ്പ് നമ്മുടെ ഒരു കൂട്ടായ്മയിൽ വന്ന ന്യൂസ് ആണ്. കുറച്ചു പേർക്കൊക്കെ എത്തിയല്ലോ. ഞാൻ എന്തായാലും ഇവിടുന്ന് ഫുഡും കഴിച്ച് എന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എന്റെ ഭാര്യ മക്കളെയും വിളിച്ച് ഞാൻ ഇവിടുന്ന് നാടുവിടാൻ പോകും. എന്തായാലും ഇതിപ്പോ ആരും അറിയണ്ട, എല്ലാവരും ചത്തോട്ട്. സൂമ്പി ഇറങ്ങിയ ന്യൂസ് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇയാൾ എന്തൊരു മനുഷ്യനാലേ, അയാൾ പറയുന്നത് കേട്ടോ, അയാളുടെ ഭാര്യനെയും മക്കളെയും വിളിച്ച് അയാൾ ആരോടും പറയാതെ ഇവിടുത്തെ പോവുമെന്ന്. ഇയാൾ എന്തൊരു മനുഷ്യനാണ്, ബാക്കിയുള്ളവരൊക്കെ ചത്തോട്ടെ എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാളൊക്കെ ഇത് ചെയ്യണ്ടല്ലേ. നമുക്ക് എന്തായാലും ഈ സിറ്റിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറി നോക്കാം. അപ്പൊ അവിടെ എവിടെയെങ്കിലും സൂമ്പിനെ കുറിച്ചുള്ള വല്ല ന്യൂസോ സൂമ്പി അറ്റാക്കോ വല്ലതും ഒക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും പോയിന്ന് നോക്കാം, അവിടെ എന്തായാലും നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടുകയും വേണം. പക്ഷെ മഴ ഇതെന്താണ് പതിവില്ലാതെ ഒരു മഴയൊക്കെ. ഇത് വേണ്ട ഗൈസ്, ഫുള്ള് സൂമ്പി ഗൈസ്. എനിക്ക് തോന്നുന്നു എല്ലാവരും കടിച്ചിട്ട് തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്ത് രക്ഷപ്പെടാം. എന്റെ പുന്നേ സൂമ്പി, എന്റെ പുന്നേ നിഞ്ചാരെ, ഞാൻ പെട്ടറിയ ഞാൻ സൂമ്പിയായ എന്നെ വലിച്ചെടുത്ത്. ഗൈസ്, അപ്പോൾ ഒരു വിധത്തും നമ്മൾ എന്തായാലും സൂമ്പികളിൽ നിന്ന് കൂടി രക്ഷപ്പെട്ട ഒരു മലമുകളിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും പുറത്തു നിന്ന് ഇറങ്ങാൻ പറ്റില്ല. വണ്ടികളൊക്കെ ഇവിടുന്ന് എല്ലാവരും പോകുന്നുണ്ട്. സൂമ്പീസ് ആണെങ്കിൽ ഫുള്ള് അലേർട്ടാണ്. ചിഞ്ചാനും മിഞ്ചാനും അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് അവന്മാരെ എന്തായാലും പോയി പിക്ക് ചെയ്യണം. അതിനു മുമ്പ് തന്നെ എനിക്കിപ്പോൾ ഒരു കോൾ വന്നു. സിമിയോ വിളിച്ചിട്ട് പറഞ്ഞത് നമ്മുടെ ഡോറിമോൻ എവിടെയോ ലോക്കായി കിടക്കണം, ഏതോ ബിൽഡിങ്ങിൻ്റെ മേലെ കയറി നിൽക്കുകയാണ്. അവൻ എന്തോ വാങ്ങാൻ വേണ്ടി പുറത്തു പോയതാണ്. അപ്പോൾ വാങ്ങാൻ വേണ്ടി പുറത്തു പോയ ടൈമിലാണ് ഇവൻ ബ്ലോക്ക് ആയത്. എന്താ പറഞ്ഞാൽ ആൾക്കാരെ മീൻസ് ഫുൾ എല്ലാവരും സൂമ്പിയായിട്ട് ഡോറിമോനാണെങ്കിൽ പൊന്നെ എന്നെ കടിക്കുമെന്ന് പറഞ്ഞിട്ട് മേലെ കയറി നിൽക്കുക എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഡോറിമോനെ പിക്ക് ചെയ്യണം. അതിനു മുമ്പ് ഡോറിമോനെ ഏത് ബിൽഡിങ്ങിലാണ് നോക്കണം. എന്തായാലും ഇത് കേട്ടോ, ഇവിടെ ഫുള്ള് സോംബീസ് ആണ് കേട്ടോ. നമ്മളിനിപ്പോ എന്തെങ്കിലും എന്റെ പൊന്നു ഗൈസ്, എന്റെ പൊന്നു ഇത് ഫുള്ള് സോംബീസ് ആണ്ടാ. ഞങ്ങൾ ഇടിച്ചു കൊല്ല, അല്ലാതെ ഒരു വഴിയും ഇല്ല കേട്ടാ.
ഫുള്ള് സോംബിയാണ് കേട്ടോ. അയ്യോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്റെ പൊന്നോ, ഇവിടെയൊക്കെ കണ്ടാ. എന്തായാലും ഇതിന്റെ ഇടയിൽ നിന്ന് എങ്ങനെ പോയിട്ട് എങ്ങനെയും പോയിട്ട് നമുക്ക് നമ്മുടെ ഡോറിമോനെ നോക്കാം. ഡോറിമോൻ ഇതിന്റെ എന്തോ ബിൽഡിങ്ങിന്റെ മണ്ടയിലുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഇറങ്ങി നോക്കാം നമുക്ക് ഈ കടയുടെ മണ്ടയിലൊക്കെ കയറിയിരിക്കണോ ഞങ്ങൾ. ഹലോ ഫ്രാങ്ക്ലിൻ ബൈ, ഫ്രാങ്ക്ലിൻ ബൈ, ഞാനാണ് ഈ കടയുടെ മേലെ, ഞാൻ ഡോറിമോൻ മേലെ. ഒരു ശബ്ദമല്ലേ നമ്മള് കേട്ടത്? ഡോറിമോൻ നീ അവിടെ കടറമേല. ഹലോ ഇതിന്റെ മണ്ടയിലടാ, അവിടെ നിൽക്ക്, ഞാനും ഇങ്ങനെ കയറി വരാൻ നോക്കാം. അപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞ പോലെ ഇതിന്റെ മണ്ടയ്ക്കൊക്കെ വെലിഞ്ഞ് കയറിണ്ട് കേട്ടോ. ഇത് ഭയങ്കര റിസ്ക് ആണ്. ഡോറിമോൻ എന്തോ പറ്റി, എന്തോ പറ്റിയത് ഫ്രാങ്ക്ലിനെ? അത് വേറൊന്നുമല്ല ഫ്രാങ്ക്ലിനെ, ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് കുറച്ച് ഫുഡ് വാങ്ങിട്ട് ഫുഡ് കഴിച്ചിട്ട് വരുവായിരുന്നു അങ്ങോട്ട്. അങ്ങോട്ട് വരുന്ന ടൈമിലാണെങ്കിൽ എന്റെ ഡ്രസ്സിൽ ഫുള്ള് ആരോ ചെളി വെറുപ്പിച്ചു. അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിട്ട് ഇവിടെ കയറി. ഇവിടെ വന്നപ്പോഴാണ് ഈ ഫുള്ള് സോംബീസ്. ഞാൻ വിളിക്കുന്നത്, ഞാൻ ഫോണും എടുത്തില്ല. ഇനി എന്താ ഈ എങ്ങനെ രക്ഷപ്പെടാം? ഞാനൊരു കാര്യം ചെയ്യാം, നീ എന്റെ ഒപ്പം വാ, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാം. പാപ്പ ഡോറിമോന് ഞാനും ആണെങ്കിൽ ഇവിടെ പെട്ട് കിടക്കാണ് കേട്ടോ. എങ്ങനെ പോകുന്നറിയില്ല, ഇവിടെ ഫുള്ള് സോംബീസ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഗണ്ണ് വെച്ച് അങ്ങനെ ഓരോ തന്നെ അടിച്ചിട്ട് ഇറങ്ങി പോവാം. അത് ചത്തിട്ടുണ്ട്. എന്റെ പൊന്നെ പോലീസും വരുന്ന. എടാ ഡോറിമോനെ വേമ്പാ, കയറി വാ ഡോറിമോനെ. അവൻ അവിടെ നിന്ന് അവിടെ നിൽക്കുന്നത്. അപ്പൊ അവൻ എങ്ങനെയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടാ. പൊന്നെടാ ഓടി പാറാ, ഓടി പാ, നമുക്ക് ഇതിൽ കയറി പോവാൻ വല്ലേ. പൊന്നെ ചോദിച്ചതോ പട്ടികളൊക്കെ വരുന്നു. പൊന്നെ വേഗം കയറി, വേഗം കയറി. പൊന്നെ പട്ടികൾക്കൊക്കെ, പട്ടികൾ കടിച്ചിട്ടാണ് കേട്ടോ അവിടെ സോംബീസ് പറഞ്ഞിരിക്കുന്നത്. എന്റെ പൊന്നെ ഇവിടെ ആരും ഇല്ല. പട്ടി കടിക്കാതെ നോക്കിയോ ഡോറിമോനെ? എന്തോ ഈ ചോദിച്ചു നോക്കി, ചോദിച്ചു നോക്കി. എന്റെ പുറ്റി കേറി കേറി ഡോറിമോനെ, കേറി കേറി എടോ എടോ എടോ. ഫുള്ള് ആൾക്കാർ, ഫുള്ള് ആൾക്കാർ കേറി കേറി കേറി. കത്തിയൊക്കെ എടുത്തിട്ട് വരുന്നടാ. പിന്നെ സീനാണ് കേട്ടോ, സിറ്റി ഫുള്ള് സോംബീസ്. എന്ത് ഉദാതാതാ നോക്കി നോക്കി. നിനക്ക് ഇടിച്ചു കൊല്ലേണ്ടി വരുമല്ലോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടണം. ഇമ്മാരി ഇടിച്ചു വന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിൽ പോയിട്ട് അവിടെ നമ്മുടെ ചിഞ്ചാനും പിഞ്ചാനും എടുത്തിട്ട് മൈക്കിളുടെ വീട്ടിൽ പോയി ഹെലികോപ്റ്റർ എടുത്തിട്ട് വേണം രക്ഷപ്പെടാൻ കേട്ടോ. എന്റെ പൊന്നി ഇതിപ്പോ എങ്ങനെ രക്ഷപ്പെടും? ഈ വഴി കഷ്ടമുള്ള ആൾക്കാർ വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ പറ്റുമോ? എടാ വണ്ടി കൊടുക്കല്ലേ, വണ്ടി കൊടുക്കല്ലേ. എന്റെ പൊന്നി ഫുള്ള് സോംബീസ് നോക്കിയടാ, നോക്കി പൊന്നി. ആ പട്ടികള് മാറി കളഞ്ഞോളൂ. ആ ഫുള്ള് സോംബീസാണ് ഡോറിമോനെ. എന്നാ ചെയ്യും? ഒരു ഓടിച്ച് ഇവിടെ എത്തിയപ്പോ ഇവിടെയും ഫുള്ള് സോംബീസായി. എനിക്ക് തോന്നുന്നു സിറ്റി ഫുള്ള് സോംബീസായി തോന്നുന്നു കേട്ടാ. പൊന്നെ ഇവരൊക്കെ എങ്ങനെയെങ്കിലും അടിച്ചു ഓട്ടിക്കണം, അല്ലെങ്കിൽ നമ്മളെ ഇവന്മാര് കൊന്ന് നമ്മളെ അല്ലെങ്കിൽ കടിക്കും. നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമ്മളും സോംബിയാവും. പൊന്നെ ഇതൊക്കെ പട്ടികൾ കണ്ടോ, പട്ടികളാണ്, പട്ടികളാണ് ഫുള്ള് സോംബീസാവുന്നത്. കിടക്കടാ അവിടെ. എടാ ഡോറിമോനെ വേഗം വന്ന് കേറി, വേഗം വന്ന് കേറി വാ. എന്റെ പമ്പാ എടാ തീയത്തോടെ സ്ലോ പോയി കളിക്കുന്നത്. ഫുള്ള് സോംബീസ് ആണ് കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. ഫുള്ള് സോംബീസ്. വേഗം വേഗം കയറി, ഇവിടെ ഇറങ്ങണ്ടായിരുന്നു. കോപ്പ് നമ്മള് ഡോറിമോനെ വിളിച്ച് നമ്മള് നമ്മുടെ വീടെത്താറായിട്ടുണ്ട് കേട്ടോ. ആ വീടെത്താറായപ്പോഴാണ് എനിക്കാണെങ്കിൽ ഒരു കോളും വന്നു. കോളും എടുക്കാൻ വിളി മൈക്കിളിൽ നിന്ന് ഡയൽ ചെയ്തത്. മൈക്കിളെ എടുക്കടാ, മൈക്കിളെ വേഗം എടുക്ക്. പിന്നെ ബിസിയാ, ബിസിന്ന് പട്ടിച്ചറ്റേ. ആ ഫുള്ള് പട്ടികൾ, പട്ടികളിൽ നിന്നാണ് കേട്ടോ ഫുള്ള് എല്ലാവർക്കും പറഞ്ഞു. എനിക്ക് തോന്നുന്നത് എന്താണ് പറയടാ. ഹലോ ഫ്രാങ്ക്ലിൻ ബൈ, ഇവിടെ ഫുള്ള് സോംബീസാണ്. ഫ്രാങ്ക്ലിൻ ബൈ ഒന്ന് വന്ന് രക്ഷിക്കും, ഞങ്ങൾക്ക് വീട്ടിന്റെ പുറത്തിറങ്ങാനും പറ്റില്ല. ഞങ്ങളിപ്പോ വീടിന്റെ ടർഫിന്റെ മണ്ടയിലുണ്ട്, വേഗം വന്ന് രക്ഷിക്കും. വീട്ടിന്റെ അടുത്ത് ഫുള്ള് സോംബീസാ. എടാ നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. നീ പേടിക്കണ്ട, ഞാൻ എങ്ങനെയും വന്ന് നീ എടുത്തോളാം. ഞാൻ എന്തായാലും ഡോറിമോനെ പിക്ക് ചെയ്തിട്ടുണ്ട്. നീ അവിടെ നിൽക്കൂ. ഞാൻ എന്തായാലും ഫ്രാങ്ക്ലിൻ ബൈനെ വിളിച്ചു പറഞ്ഞു പുള്ളി ഇപ്പൊ ഇങ്ങോട്ട് വരാ. എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു. വിളിച്ചാനെ വിളിച്ചാനെ എന്ത് ചെയ്യടാ, വിളിച്ചാനെ എന്ത് ചെയ്യടാ. നീ എന്തെങ്കിലും പേടിക്കാൻ വെച്ച ഫ്രാങ്ക്ലിൻ ബൈ വരട്ടെ. ഫ്രാങ്ക്ലിൻ ബൈ വന്നിട്ട് നമ്മളെ രക്ഷിക്കുന്നല്ലോ. ചിഞ്ചാൻ വിളിച്ചിട്ട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ അടുത്ത് ഫുള്ള് സോംബീസ് ആണ്. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാനാണ്. അവന്മാരാണെങ്കിൽ രണ്ടുപേരും വീട്ടിന്റെ ഉള്ളിൽ, വീട്ടിന്റെ മണ്ടയിലോ വീട്ടിന്റെ ഉള്ളിലോ ഇരിക്കുന്നുണ്ടാവും. എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എനിക്ക് തോന്നുന്നു അവന്മാർ എന്തായാലും വീട്ടിന്റെ മണ്ടയിൽ കയറാനായിരിക്കും ചാൻസ്. കാരണം വീട്ടിന്റെ ഉള്ളിൽ കയറുമ്പോഴേക്കും എന്തായാലും സോംബികളൊക്കെ ഡോറ് വന്ന് അകത്ത് കയറിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇവന്മാരെ രക്ഷിച്ചിട്ട് വേണം നമുക്ക് ലെസ്റ്ററിന്റെ അടുത്ത് പോവാൻ. എടാ ചിഞ്ചാൻ ഇപ്പൊ എവിടെയുണ്ടോ? എടാ ഡോറിമോനെ വാടാ കൂടെ. അവിടെ വിളിച്ചിരിക്കുന്നു, വിളിച്ചു. അതാ ഇപ്പുറത്തുണ്ട്. എടാ ചിഞ്ചാനും ചിഞ്ചാനും ഞങ്ങൾ ഇവിടെ ഇപ്പുറത്തെ ബിൽഡിംഗിൽ ഉണ്ട്. പേടിക്കട്ടെ, പേടിക്കട്ടെ, ഞങ്ങളിപ്പോ അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വരാം, നീ പേടിക്കല്ലേ. എന്റെ പൊന്നു കായ്സ്, ഇവിടെ ഫുള്ള് സോംബീസ് ആണല്ലോ. ഒന്നാലെ ഞാൻ എങ്ങനെ രക്ഷിക്കും? ഞാനാണ് ഈ ബിൽഡിങ്ങിന് മണ്ടയിലായി പോയി. ആദ്യം കൊള്ളത്തെ. എനിക്ക് തോന്നുന്നു ഇവരെ രണ്ടുപേരും കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാ നമുക്ക് എന്തായാലും ഇവിടെ രക്ഷപ്പെടാം. ഏ ഇവിടെ ചാവുന്നില്ലേ പട്ടിയൊക്കെ? പൊന്നി ഈ ചിഞ്ചാൻ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. ഈ പട്ടി കടിച്ചിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ആയത്. എന്റെ പൊന്നു, ഇനി അവന്മാർ നമ്മളെ വന്ന് കടിച്ചാൽ നമ്മളും സോംബീസ് ആവും. ഞാൻ എന്തായാലും ഇവിടുന്ന് ചാടിയിട്ട് എന്തായാലും അവനെ പോയി രക്ഷിച്ചിട്ട് ഡോറിമോനെ നീ അവിടെ നിൽക്ക്. എന്റെ പൊന്നു, എന്റെ പൊന്നു, കിടക്കട പട്ടി.
ചാവുന്നില്ലേ കടക്കടിയാണ്. അയ്യോ ഐസ്, ഇപ്പൊ ഞാനെങ്ങനെ എന്റെ മണ്ടേ കയറും? എന്റെ പൊന്നു, ഇവിടെ പുള്ളു സോമ്പീസ്. ആ ഇതി കൂടെ അങ്ങ് ചാടി കയറാം. ഇവിടെ ഒരു പെട്ടി വെച്ച അതിന്റെ മണ്ടേ കൂടെ കയറാം. സോമ്പീസ് ഇവിടെ എത്തി കേട്ടാ. ഞാൻ എന്തായാലും എങ്ങനെയൊക്കെയോ ഇതിന്റെ മണ്ടേ കയറിയിട്ടുണ്ട്. സോമ്പീസ് ഇതിന്റെ ഉള്ളിലൊക്കെ എത്തി. എന്റെ പൊന്നു ചിഞ്ചാനേ ചിഞ്ചാനേ, ഞാൻ ഇവിടെ ഉണ്ടടാ, നീ പേടിക്കല്ലടാ, നീ പേടിക്കല്ല, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്. പേടിക്കല്ല, നമുക്ക് എങ്ങനെയെങ്കിലും മൈക്കിളുടെ വീട്ടിൽ പോകണം. അവിടുന്ന് ബൈക്ക് എടുത്തിട്ട് വേണം പോവാൻ. നീ ഒന്നുകൊണ്ടും പേടിക്കണം, നമ്മള് ഇവിടുന്ന് എന്തായാലും മൈക്കിളുടെ വീട്ടിലോട്ട് പോകുന്നു. മൈക്കിള് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, അതെടുത്തിട്ട് മൈക്കിള് ഒരു സ്ഥലം നമുക്ക് അയച്ചു തരും അങ്ങോട്ട് പോവാൻ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാ, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല, ഇവിടെ ഫുള്ള് സോമ്പീസാ. അപ്പൊ നമുക്ക് എന്തായാലും എങ്ങനെയൊക്കെ രക്ഷപ്പെടണം. പുറത്ത് നമ്മുടെ കാറ് കിടപ്പുന്നുണ്ട്, അവിടെ ആണെങ്കിൽ ഒരു സോമ്പി നിൽക്കുന്നുണ്ട്. ജിജാനെ വെയിറ്റ് ചെയ്യാം, ഞാൻ അവനൊന്ന് കൊല്ലട്ടെ. ഞാൻ ചാടാൻ പറയുമ്പോൾ എന്നെപ്പം ചാടി വന്നോളാം കേട്ടാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. എടാ ഞാൻ ചാടി, വേമ്പ വേമ്പ, ഒന്ന് വണ്ടി കയറും, വണ്ടി കയറും. അവർ തിന്നു മുമ്പ് ഒന്ന് വണ്ടി കയറടാ പൊട്ടന്മാരെ. എടാ വന്ന് ചാട് ചാട് ചാട്, ജിഞ്ചാനെ ചാട്, നീ എങ്ങോട്ട് അങ്ങോട്ട് കയറിപ്പോകുന്നു. എടാ ചാടടാ പൊട്ടന്മാരെ. ആരും ചാടുന്നില്ല കേട്ടാ. ആ ചാടി ചാടി ചാടി, വേഗം ഓടിയോ വേഗം ഓടിയോ, ഡോറിമാനെ വേഗം കയറി 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 കയറി. എടാ പോടി, വന്ന് വേഗം കേറാ പറഞ്ഞല്ലേ നിന്നെ കൊണ്ടൊക്കെ. വന്ന് കേറി, വന്ന് കേറി, വന്ന് കേറി, വന്ന് കേറി, കേറടാ വേഗം. എടം ഗായ്സ്, അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെയോ അവിടുന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ട് ഇവിടെ നേരെ മൈക്കിളുടെ വീട്ടിലെത്തിയിട്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഹെലികോപ്റ്റർ കിടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ബാക്ക് സൈഡിലേക്ക് ഇതിന്റെ ഉള്ളിലേക്ക് എന്തായാലും കയറാം. ഇതിന്റെ ഉള്ളിൽ സോമ്പികൾ ഇല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഇങ്ങോട്ടും കയറി വരും. നമ്മളെന്തായാലും പ്രാങ്കിൽ നിന്ന് നേരെ മൈക്കിളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. നമ്മുടെ എവിടെയെങ്കിലും ഹെലികോപ്റ്റർ അതാ ഗായ്സ്, നമ്മുടെ ഹെലികോപ്റ്റർ അവിടെ കിടപ്പുണ്ട് ഗായ്സ്. സ്ലോ മോഷനിൽ വരാതൊന്നും പാടാ. ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട ആ രാജ്യത്തോട്ട് പോട്ടെ. അതിൽ നമുക്ക് എന്തായാലും ഇപ്പൊ തന്നെ മൊബൈലിലോട്ട് ഒരു ലൊക്കേഷൻ ആയിരിക്കും, നമ്മൾ അങ്ങോട്ടാണ് എന്തായാലും പോകേണ്ടത് ഗായ്സ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം ഗായ്സ്. അല്ലേ അറിയാലോ, സോമ്പീസിനെ അറിയാലോ നമുക്ക്. അവര് വരും സീനാക്കും. വേമ്പ വേമ്പ വേമ്പ, കുഞ്ഞ് ഇവിടെ ഫുള്ള് സോമ്പീസ് ആണ് കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മുടെ ബാക്ക് എന്തായാലും ഈ വീടിന്റെ ഫ്രണ്ടിൽ മാത്രമേ സോമ്പീസ് നമ്മുടെ കണ്ടുള്ളൂ. ബാക്കിൽ ഒന്നുമില്ല, അത് എന്റെ കുഞ്ഞു സോമ്പീസ്. നമ്മളെ എങ്ങനെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു കേട്ടോ. പൊന്നെ അല്ലെ മൂഞ്ചി കേട്ടോ, താഴത്തൊക്കെ സോമ്പീസ് വന്നിട്ട് ഫുള്ള് പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടണം. നമുക്ക് എന്തായാലും മൈക്കിൾ ഒരു ലൊക്കേഷൻ ആക്കി അങ്ങോട്ടാണ് നമുക്ക് എന്തായാലും പറഞ്ഞു പോകേണ്ടത്. അപ്പൊ ഈ വീഡിയോ മാക്സിമം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാടി ചാടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുക കേട്ടോ ഗൈസ്. നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുന്നത് ഭയങ്കര കുറവ് ആൾക്കാരാണ്, കുറവ് ഓഡിയൻസ് ആണ് ലൈക്ക് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോവാണ് ഗൈസ്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു മോട്ടിവേഷൻ പോവാണ്, വീണ്ടും വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ. അതാണ് ഈ വീഡിയോസ് ഒക്കെ ഡിലേ ആവുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് കാണുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ചാടിക്കാൻ നിൽക്കുക ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും മൈക്കിൾ ഒരു ലൊക്കേഷൻ ആക്കി അങ്ങോട്ടാണെങ്കിലും പോകേണ്ടി വരിക, അല്ല അങ്ങോട്ട് പോകേണ്ടി വരിക. ഇവിടെ ഫുള്ള് സോമ്പീസ്. എന്തോ ലെസ്റ്റർ വിളിച്ച് പറഞ്ഞത് എന്തോ ഒരു മെഡിസിൻ ഉണ്ടാക്കിയതായിരുന്നു നമ്മുടെ സയന്റിസ്റ്റ്. അതെങ്ങനെയോ വെളിയിൽ പോയി അത് ഏതോ ഒരു നായ നക്കി. അപ്പൊ ആ നായയിൽ ഇതേമാതിരി സൂമ്പി ആയി, ആ സൂമ്പി ആ നായ പോയിട്ട് ഏതോ ഒരു മനുഷ്യനെ കടിച്ച് അങ്ങനെ അങ്ങനെ ഫുള്ള് പകർന്നാന്ന് പറയുന്നു. ഒന്നും ആരും ഇല്ല കേട്ടോ, എല്ലാവരും ഈ സൂമ്പീസ് കടിച്ച് ഫുള്ള് സൂമ്പീസ് ആയല്ല പൊന്നെ ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ മൈക്കിളിനെ കണ്ടു, മൈക്കിളിന്റെ അടുത്ത് ഇറങ്ങി. എന്തായാലും നമുക്ക് ചോദിക്കാം ഇനിയിപ്പൊ എന്താ ചെയ്യണം. മൈക്കിളെ മൈക്കിളെ നീ എത്തിയില്ല, ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഞാനാണ് എന്റെ പെണ്ണുമ്പിള്ള അടുത്ത് പറയുന്നേടാ, അവൻ എത്തോ എന്താ സ്ഥിതി. എന്തായാലും നിനക്കൊരു കുഴപ്പമൊന്നുമില്ലല്ലോ എടാ. ഞാൻ എന്തായാലും ഇവിടെ സേഫ്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇവിടെ തങ്ങാം. എന്നിട്ട് സൂമ്പി ഫുള്ള് പോയിട്ട് നമുക്ക് നാട്ടിലോട്ട് തിരിച്ചു, അതല്ലേ നല്ലത്. അത് അത് തന്നെയാണ് നല്ലത്. എന്തായാലും എന്റെ ഇപ്പം മറ്റേ ഉമ്മമാരൊക്കെ ഉണ്ട്, മിഞ്ചാനും മിഞ്ചാനൊക്കെ ഉമ്മമാരൊക്കെ വണ്ടിയിൽ തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും അത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അതായത് നമ്മുടെ മൈക്കിള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സോമ്പീസൊക്കെ പോകാനുള്ള മരുന്ന് ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകാന്നാണ്. തൽക്കാലം ഇവിടെയൊക്കെ നിൽക്കുക. എന്താണ് ചിഞ്ചാൻ അവിടെ നോക്കി നിൽക്കുന്നത്? ഇപ്പം ഇങ്ങോട്ടാണ് അവൻ ചാടി പോകുന്നത്. ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? ഉമ്മമാരെങ്ങോട്ടോ കളിക്കാൻ പോകണം കേട്ടോ. അമ്മമാരിവിടെ പുതിയ സ്ഥലമായതുകൊണ്ട് അതിന്റെ സന്തോഷത്തിലാണ്. അതായത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ചു പഠിക്കുക. അപ്പൊ ഞാൻ എടുത്താൽ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും. ചാടിക്കാൻ അടുത്തൊരു പുതിയൊരു കിട്ടിലും കണ്ടന്റുമായിട്ട് വരുന്നവരെ. ബൈ ബൈ, സെനിങ് ഔട്ട്.